ചെക്കൻ്റെ ആളല്ലേ? നീ ഞാൻ പെണ്ണിന്റെ വീട്ടുകാരാ, എനിക്കറിയാം പെണ്ണിന്റെ ആൾക്കാരെ പിടിക്കാൻ. നീ ഇത് നല്ലൊരു പി ജി കോളേജില് മെറിറ്റിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയതാ. തൊട്ടടുത്ത് മുല്ലപ്പെരിയാറുണ്ട്, ഏത് നിമിഷം വേണേലും പൊട്ടും, അതുകൊണ്ട് അവിടെ നിന്ന് പഠിക്കണ്ടെന്ന് പറഞ്ഞ് എന്നെ വിട്ടില്ല. നീ പെണ്ണിന്റെ ആളാന്ന് പറഞ്ഞ പെണ്ണുങ്ങളുടെ പുറകെ ക്യാമറ ആയിട്ട് കിടന്ന ഡ്യൂറേഷൻ ഉണ്ടാവില്ല, അവസാനം എന്നോട് ചോദിക്കരുത് വീഡിയോ. എന്റെ മറ്റേ കാലം എന്തേ? അതാ രണ്ട് കാലിൽ ഉറച്ചു നിക്ക്, ഒറ്റ കാലിൽ നിക്കാൻ നീ എന്താ കൊക്ക? വർത്താനം പറയണ്ട, അതൊക്കെ ഫ്രെയിമില് കണ്ടാ. ലൈറ്റ് എനിക്ക് അടിക്കണം, നീ എന്റെ കൂടെ വന്നേ. ഓ നീ അല്ലല്ലേ എന്റെ കൂടെ വന്നത്, രണ്ടും ഒരുപോലെ ഇരുന്ന പിന്നെ എങ്ങനെ മിനുസുള്ളതറേ, എങ്ങനെ തട്ടി തടഞ്ഞ് വീണ. എന്റെ കഞ്ഞിട്ട് ഞാൻ സമ്മതിക്കില്ല. ബാത്റൂമിലല്ല ഞാനേ, നമ്മളെ അവിടെ അകത്ത് ചെറിയ ചുമരിന്റെ അടിയിൽ ചെറിയൊരു പോട്, അപ്പൊ ആ പോട്ടിലേക്ക് ഒരു പഴുതാരം കിട്ടി. അസമാധാനില്ലല്ലോ, അതിവിടെ പുറത്തേക്ക് വരട്ടേന്ന് വിചാരിച്ചിരിക്കുന്നു. വന്നു കഴിഞ്ഞാൽ ആ പാട് തല്ലി കൊല്ലാലോ. എന്നിട്ട് വന്ന വന്നു ആ അടിച്ചു വന്ന അപ്പുറത്തേക്ക് കൊണ്ട് കിട്ടു. രീതിയിലാണ് ഇവരുടെയൊക്കെ നടത്തും ഇരുത്തൊക്കെ. ഓരോന്ന് കാണും കേൾക്കുകയും ചെയ്യുമ്പോഴേ മനസമാധാനമില്ല. ഇപ്പൊ ഈ പഴുതാഴ കടിച്ചാലും ആള് ചാവൂ. ഗ്യാസ് ഒക്കെ ഒഴിവാക്കിയല്ലോ. അതൊക്കെ എന്നൊഴിവാക്കി? ദിവസം ഇതുപോലെ ഓരോ പ്രാന്ത് പറഞ്ഞു പറഞ്ഞ് അത് ഒഴിവാക്കി. അപ്പൊ മാലയൊന്നുമില്ലാതെ കല്യാണത്തിന് ഈ സുഗതന്റെ ഒക്കെ കാര്യം പറഞ്ഞ ഒരു വാകതിരി. മണ്ണണശോ കൂട്ടിത്തെറിക്കില്ലെന്നാളിയനോടാ പറഞ്ഞ? മണ്ണശോ ഒന്നും കൂട്ടിത്തെറിക്കില്ല. കഴിഞ്ഞ മാസം ഞങ്ങളുടെ വീടിന്റെ ഇവിടെ വിലാസിനി തെക്കെടുത്ത്, വിലാസിനി എന്ന് പറഞ്ഞ പെണ്ണുമുള്ളോ, ഇത് പൊട്ടിത്തെറിച്ചാ മരിച്ചത്. പുകിന്റെ അപ്പൊ ആലോചിക്കുന്നതാണ് എന്റെ പ്രശ്നം. അച്ഛനെ ആലോചിച്ചത് മതി, എവിടെയെങ്കിലും പോയി മരുന്ന് മേടിച്ചു കുടിക്കാൻ നോക്ക്, അല്ലാതെ ബാക്കിയുള്ളവരും കൂടി ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടും.